നാടിൻ മകനെ പൊന്മകനെ നിന്നും സൂര്യകനും ചന്ദ്രനും കാലം കത്തിൽ വച്ച രക്ഷകനെ സംഹാരകനെ നിങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറി സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു ഗെയിമിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഗെയിമിന്റെ റിവ്യൂ ഒക്കെ ചെയ്യണത്. അപ്പോൾ നമ്മളിതിൽ ഗെയിം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗെയിം വേറെ ഒന്നുമില്ല, കാർ ഡ്രിഫ്റ്റ് റേസിംഗ് എന്നിട്ടുള്ളൊരു ഗെയിമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ കുറേ കാർസൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർസൊക്കെ എടുക്കാം. ഒക്കെ ലൈസൻസ്ഡ് കാർസാണ് ഒക്കെ നിങ്ങളിവിടെ കണ്ടാൽ. ഞാൻ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് കാർസിൻ്റെ ഒക്കെ. അടിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ട്രക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു പിക്കപ്പ് ട്രക്ക്. അതൊരു അത്യാവശ്യം ഒരു ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് പോകുന്ന ഒരു ട്രക്കാണ്. ഇനി ഒരു ഗെയിം കൂടുതലും ബേസ് ചെയ്തിട്ടുള്ളത് ഡ്രിഫ്റ്റാണ്. അതുകൊണ്ട് ഡ്രിഫ്റ്റിംഗ് കാർസ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. മൊത്തം ഡ്രിഫ്റ്റിംഗ് ആണ് ഈ ഒരു ഗെയിം. ഇതൊരിക്കലും റേസിംഗ് ഗെയിം അല്ല, ഡ്രിഫ്റ്റ് റേസിംഗ് ഗെയിമാണ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. പിന്നെ ഇവിടെ സൂപ്പർ കാർസൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നിസാൻ GTR സ്കൈലൈൻ R34 തോന്നുന്നു. അതന്നെ ഇത് ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കാറാണ്. പിന്നെ അതിനിടയിൽ Tier 3, Tier 1, Tier 2 ഒക്കെ ഉണ്ട്. അതിൽ ഓരോ കാറുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഡോഡ്ജ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് അയ്യോ, ഞാൻ വെള്ള കാറുണ്ടാവും സൂപ്പർ എന്ന് വിചാരിച്ച്. ഒക്കെ നിങ്ങൾക്ക് അടിയിൽ കുറേ കാർസ് കാണും കണ്ടാവും. ഇവിടെ അത്യാവശ്യം കാർസൊക്കെ ഉണ്ട്. ഡ്രിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ എല്ലാ കാർസും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടാവും ഇതിൽ. പിന്നെ ഇവിടെ ഒരു ട്രക്കും വരുന്നുണ്ട്. ഇത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തെന്തായാലും ഒരു നല്ല ഫ്യൂച്ചറാണ്. കാരണം ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാ ഇത് ഏതാണ് കമേരോ എന്ന് തോന്നുന്നു, ചവർലെറ്റിൻ്റെ കമേരോ. അതൊക്കെ ഉണ്ട്. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയാട്ടോ ലൈസൻസ്ഡ് കാറാണ്. ലൈസൻസ്ഡ് കാറല്ല, ഒക്കെ അതേമാതിരി തന്നെ ഉണ്ട്, പക്ഷേ ലൈസൻസ്ഡ് അല്ല, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഒക്കെ അതിൻ്റെ ലോഗോ കൊടുത്തിട്ടില്ല, വണ്ടിയുടെ കൃത്യം പേര് ഇവർ കൊടുത്തിട്ടില്ല. ഇതേത് ബെൻസിൻ്റെ ഏതൊരു വണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ സൂപ്പറൊക്കെ എടുക്കുന്നുണ്ട് ഗെയ്സ്. നമ്മളെ സൂപ്പറേം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ നമുക്ക് 2000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് കൂടാണ്ട് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ 500 ഗോൾഡ് കോയിൻ വേണം ഗെയ്സ്. അതൊന്ന് ഇത്തിരി ടാസ്ക്കാണ്. ഒക്കെ ഇവിടുത്തെ നിസാൻ GTR വരുന്നുണ്ട്. ഒക്കെ അതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ ആ ഷട്ടർമലായിട്ട് ഇതിൻ്റെ പവറും വണ്ടിയുടെ എല്ലാ സംഭവങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ലംബോർഗിനെ ഒക്കെ ഉണ്ട് കേട്ടോ അടിയിൽ. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ ട്രക്കുകളും ഉണ്ട്. കൂടുതലും ട്രക്കുകളാണ് ഇതിൽ. ട്രക്കുകളല്ല, ട്രക്കുകളും ഉണ്ട്. അതൊക്കെ അത്യാവശ്യം പെട്ടായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ മോഡ് പാക്കൊക്കെ കിട്ടും കേട്ടോ, നമുക്ക് മോഡിഫൈഡ് ചെയ്തൊരു പാക്ക് അടക്കം കിട്ടും. ഒക്കെ നമ്മൾ റിയൽ ക്യാഷ് കൊടുക്കണം. അതൊന്നും നിങ്ങൾ നോക്കണ്ട, എടുക്കാനൊന്നും നോക്കണ്ട. പിന്നെ ഈ ഗെയിമിൻ്റെ വേറൊരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ടി ഏത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യുക. ടയറിൻ്റെ ആലോവിയിൽ തൊട്ട് നമുക്ക് വണ്ടിയുടെ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യുക ഗൈസ്. സൈഡിലത്തെ മിററ്, ഇൻറ്റീരിയറിലത്തെ സ്റ്റിയറിങ്, ഗിയറ്, സ്പീഡ് മീറ്റർ, എക്സോസ്റ്റ്, ഉള്ളിൽ റോൾ കേജൊക്കെ വരുന്നുണ്ട്. എല്ലാതും നമുക്ക് മാറ്റാം. അതിൻ്റെ ഉള്ളിലത്തെ സീറ്റുകൾ വരെ നമുക്ക് മാറ്റാം. അജാത് ഗെയിമാണ് ഗൈസ്. ഞാനിപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ മോഡിഫൈഡ് സാധനമാണ് വെച്ചിട്ടുള്ളത്. എക്സോസ്റ്റൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ, ഇഷ്ടംപോലെ എക്സോസ്റ്റ് വെക്കാം. നമുക്ക് ലൈറ്റ്സൊക്കെ വെക്കാം, പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ വെക്കാം. ഇവിടെ അതിൻ്റെ ഒക്കെ എല്ലാ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് പഴയ മോഡലും വരും, പല മോഡൽസും വരും. അങ്ങനത്തെ ഒക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ട് ഈ ഒരു ഗെയിമിൽ. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം അടിപൊളി തന്നെയാണ്. പിന്നെ നമുക്കിതിൽ ഡ്രൈവറിനെ കസ്റ്റമൈസേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഇത് എൻജിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ബ്ലൂ പ്രിൻ്റ് കൊടുക്കണം ഗൈസ് എൻജിനൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയുള്ളൊരു ഫ്യൂച്ചേഴ്സൊക്കെ ഉണ്ട് ഈ ഗെയിം. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 2.2 GB ആണ്. അല്ല, 2.0 അല്ല, 1.9 GB ആണ്. ഇതിൽ കളറൊക്കെ മാറ്റാം. അത്രക്കും GB ഈ ഗെയിം വെർത്താണെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെർത്തൊക്കെ തന്നെയാണ്, വേറൊന്നുമില്ല. ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട്. ഡ്രൈവറിനെ കുറേ ഇമോട്ട്സൊക്കെ നമുക്ക് എടുക്കാം ഡ്രൈവറിൻ്റെ. ഡ്രൈവറിനെ കസ്റ്റമൈസേഷൻ ചെയ്യാം. വണ്ടി എന്തൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. റിയൽ ലൈഫിൽ എന്തൊക്കെ വണ്ടി നമുക്ക് കാട്ടുണ്ടോ അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാം.
അങ്ങനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 GB ഒക്കെ നമുക്ക് അല്ല 2 GB അല്ല 1 GB ഒക്കെ അടുത്തുള്ള ഒരു ഗെയിം വർത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് സൈഡിൽ കുറേ സ്റ്റിക്കറൊക്കെ അടിക്കാൻ വേണ്ടിയുമേ. പിന്നെ ഈ ഗെയിം ഏതൊക്കെ ഡിവൈസിൽ സപ്പോർട്ടാവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 3 GB RAM ഉള്ള ഫോണാണ്. അടിപൊളിയായിട്ട് ഇതിൽ വർക്കാവും എന്നൊക്കെ ഉണ്ട്, എന്നാലും ചിലതൊന്നും വർക്കാവുന്നില്ല. ഇവിടെ അതിൻ്റെ കുറേ മോഡ് വരുന്നുണ്ട്, ക്യാമ്പിംഗ് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, സിംഗിൾ പ്ലെയർ ഉണ്ട്, ഓൺലൈൻ റൂംസ് ഉണ്ട്, മൾട്ടിപ്ലെയർ ഒക്കെ നമുക്ക് കളിക്കാം. കഴിച്ച് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പിങ് കളിച്ചു നോക്കാം, ഫസ്റ്റ് കോർണേഴ്സ് സിൽവർ അടുത്ത് നിന്ന് കളിച്ചു നോക്കാം. പിന്നെ ഇതിൽ കുറേ ടാസ്കുകളും വരുന്നുണ്ട്. ടാസ്ക് ഇപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഡ്രിഫ്റ്റ് സ്ക്വയർ 2500 ഡ്രിഫ്റ്റ് സ്ക്വയർ ആക്കണം. നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് 2500 സ്ക്വയർ ആക്കണം കൈസ്. നമ്മുടെ കൺട്രോളിലായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി. നിങ്ങൾക്ക് ഇതിൽ കണ്ടോ വണ്ടി അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് 2 GB ഗെയിമാണ്. ഗ്രാഫിക്സ് ഇതിൽ ഇനിയും നമുക്ക് കൂട്ടിയിടാം. എൻ്റെ ഫോണിന് ഇത് സപ്പോർട്ടാവുന്നില്ല ഗ്രാഫിക്സ് ഒന്നും കൂട്ടിയിട്ടിട്ട്. ഗ്രാഫിക്സ് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാർഎക്സ് സ്ട്രീറ്റ് ഉണ്ടല്ലോ അതേ ലെവലിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ തോന്നില്ല 2 GB ഗെയിമാണ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ഇട്ടിരിക്കുന്നത് ഗെയ്സ്, എന്താണോ അറിയില്ല, ഗ്രാഫിക്സ് കൂട്ടിയിടുമ്പോൾ ലാഗ് അടിക്കുന്നുണ്ട്, പിന്നെ ഗെയിം ഓട്ടോ ബാക്ക് ആവുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഗ്രാഫിക്സ് കുറച്ചിട്ടിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഗ്രാഫിക്സ് കൂട്ടിയിട്ടുള്ള ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഗെയ്സ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഗ്രാഫിക്സ് കൂട്ടിയിട്ടുള്ളതൊക്കെ കളിക്കുന്നുണ്ട്. നിങ്ങൾ 6 GB RAM ഉള്ള ഒരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതിൽ സ്മൂത്തായിട്ട് കളിക്കാം കേട്ടോ ഗ്രാഫിക്സൊക്കെ കൂട്ടിയിട്ട്. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ ടാസ്ക് ഇപ്പോൾ ഉള്ളതാ ഡ്രിഫ്റ്റ് ടാസ്ക്കാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ 707 ആയിട്ടുള്ളൂ, 2500 നമ്മൾ കംപ്ലീറ്റ് ആക്കണം ഗൈസ്. എളുപ്പം നല്ലത്. നിങ്ങളെന്തായാലും ഒന്ന് കുറച്ച് നേരം ഗെയിം പ്ലേ കണ്ടിട്ട് പോയേ ഗൈസ്. A few moments later. പിന്നെ ഗൈസ് ഇതിലൊരു ഫ്യൂച്ചറും കൂടി ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഗെയിം പ്ലേ കളിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റീപ്ലേയുടെ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അതിൽ നിങ്ങൾക്ക് വണ്ടി ഇവിടെ നമ്മൾ കളിച്ച ഒരു റീപ്ലേ ഇതിൽ കെടുക്കുന്നുണ്ടാവും. ഇതിൽ നമുക്ക് ക്യാമറ പല ആംഗിളിലായിട്ട് നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട ഗൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഡ്രോണും നമുക്ക് പറത്തി വിടാൻ പറ്റും. ആ ഒരു ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രോണിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കണ്ട ഗൈസ്. പിന്നെ ഇതിൽ വേറൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വീഡിയോ. ഇവിടെ വന്നിട്ട് വല്ല സ്ക്രീൻ റെക്കോർഡർ വഴി നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടി വരും ഗൈസ്. എന്തായാലും അതൊരു നല്ല ഫ്യൂച്ചർ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിരുന്നു. നമ്മളെ ഗെയിമിൻ്റെ കുറേ റിവ്യൂ ഇങ്ങനെ വല്ല ഗെയിമിൻ്റെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ സജസ്റ്റൻ ചെയ്യുക കമൻറ്റിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂവും കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഒരു 700 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 700 മതി. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എത്രയാണ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എല്ലാവരും ഇന്ന് മാക്സിമം സബ് ചെയ്യുക. റോഡ് ടു 20K 50K ആണ് നമ്മളെ ഫാമ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഗെയിം പ്ലേ കൂടി ഇട്ട് കൊണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ഗൈസ്.